കുറേ നാളായിട്ട് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് പഠനവും വീഡിയോയും കൃഷിയും മാത്രമായിരുന്നു എൻ്റെ ലോകം ഓഫീസിൽ അതുകൊണ്ട് കുറേ അധികം പെൻഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഓഫീസിൽ വന്ന് നോക്കിയപ്പോൾ കൗൺസിലർ ഓഫീസിലാണ് കേട്ടോ ഞാനുള്ളത് അപ്പോൾ ഈ കൗൺസിലർ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തൊറ്റ വീട് കാണാം താഴേക്ക് ഞാൻ വെറുതെ ഒന്ന് നോക്കി ഓഫീസിൽ വന്നപ്പോൾ അപ്പോൾ താഴെ നല്ല മനോഹരമായിട്ട് കുറേ ചുരക്ക ഉണ്ടായി കിടക്കണം അതിൻ്റെ താഴെ മത്തങ്ങയുണ്ട് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത് ഇനി നമുക്കിതൊന്ന് താഴത്തേക്ക് പോയി നോക്കാം താഴത്തേക്കിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ ടാങ്ക് ഉണ്ട് ടാങ്ക് മൂടിയിട്ടിട്ടുണ്ട് അങ്ങനെ കുറേ ആരും ഇവിടെ ഒന്ന് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തോതിൽ എന്ന് പഴയ സാധനങ്ങളൊക്കെ വെച്ചൊരു പന്തൽ ഇതിൻ്റെ കടഭാഗം ഇതാണ് കടഭാഗം നമുക്കിവിടെ കാണാം ഈ ചുരക്കയുടെ കടഭാഗം നമ്മളിവിടെ കാണാം താഴെ മത്തനും വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ വളമൊന്നും ഇട്ടതായിട്ടുള്ള ഒരു ഒന്നും കാണില്ല ഒരു ലക്ഷണവും കാണില്ല ചുരക്കയുടെ ഗുണങ്ങൾ അറിയാമോ വലിയ ഗുണങ്ങളാണ് ചുരക്കക്ക് ഓർമ്മശക്തി മുതൽ ഒരുപാട് ഗുണങ്ങൾ ചുരക്കുണ്ട് ഓർമ്മശക്തി നിലനിൽക്കാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് വരെ ഉണ്ടെന്നുള്ള രീതിയിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ചുരക്ക വലിയ ഡിമാൻഡാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബോട്ടിൽ ഗാർഡ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് നമുക്ക് വെറുതെ ഒരു വിത്ത് കിട്ടിയാൽ അത് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചുരക്കുണ്ടാകും ഈ നീളം ചുരക്കയുണ്ട് ഇതുപോലെ കുടം പോലത്തെ ചു ചുരക്കയുണ്ട് ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്നറിയാമോ ഇത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള മാംസം എടുത്ത് കഴിഞ്ഞിട്ട് നല്ല മൂത്ത് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇത് വെള്ളം ശേഖരിച്ചു വെക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ചുരക്കൊക്കെ വലിയ അധികം ഗുണങ്ങളൊക്കെ ഉണ്ട് ചുരക്ക കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിലും ഇവിടെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല വെറുതെ ചുരക്കയുടെ വിത്ത് നട്ട് ഇത് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പന്തൽ വില ഇട്ട് കൊടുത്ത് താഴെ കുമ്പ മത്തൻ നട്ട് മത്തം നട്ടിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല വളം പോലും ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഇവിടെ ഇപ്പോൾ ആൾ താമസമില്ല നട്ട് പന്തലൊക്കെ ഇട്ട് കൊടുത്ത ആൾ ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ല വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിനി ചുരക്കം നടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുമ്പളം മത്തം നടുകയാണെങ്കിൽ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ചുരക്ക നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിത്ത് കിട്ടും ഇത് ഇത് നല്ല വിത്താണിത് നാടൻ വിത്താണ് പണ്ട് കാലങ്ങളിലെ നമ്മളുടെ നാട്ടിലുണ്ടായ ചുരക്കയാണ് ഇങ്ങനത്തെ കുടം പോലത്തെ ചുരക്ക ഇതിൻ്റെ വിത്ത് കിട്ടിയാൽ നല്ലതാണ് വിത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും സീഡോമോണസിലായനയിൽ കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ നടുക ഇത് നടാൻ നട്ട് കഴിഞ്ഞാൽ മുളക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കും ചുരക്കയുടെ വിത്ത് ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട് ചുരക്കയുടെ വിത്ത് മുളയ്ക്കാനായിട്ട് നമുക്ക് പിന്നെ ഇത് ചുരക്കയുടെ തൈ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമ്മൾ വെച്ചാലും ചുരക്കയുടെ തൈ ഉണ്ടാകാറുണ്ട് അത് അത്യാവശ്യം നല്ല തണലുള്ള സമയത്ത് വെയിൽ കുറവുള്ള സമയത്ത് മാത്രമേ ഉള്ളത് നടക്കുകയുള്ളൂ അത്യാവശ്യം വെള്ളം ഈർപ്പമൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഈ ചുരക്ക നമ്മൾ കൊണ്ടുപോയി നട്ട് ഇത് മുളച്ച് വരുമ്പോഴത്തേക്കും ഇതിന് താങ്ങ് കൊടുക്കുക ഇത് കയറിപ്പോ വരും അപ്പോൾ നടാനായിട്ട് മണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ നട്ടാൽ ഇതേപോലെ കിട്ടിയെന്ന് ഉറപ്പൊന്നും വരാൻ പറ്റില്ല നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചുരക്ക നടാൻ പറ്റുള്ളൂ മണ്ണ് ട്രീറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കക്കപ്പൊടിയോ അല്ലെങ്കിൽ ഡോളോമീറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഇത് ഇത് ഫൾവിക്കോ അസിഡോ ഏതെങ്കിലും ഇതിൽ ഇട ഇട്ടാൽ മാത്രമാണ് നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മണ്ണ് ട്രീറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മണ്ണിലുള്ള വളം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റിയാൽ മാത്രമാണ് ആരോഗ്യം ഉണ്ടാവുള്ളൂ ആരോഗ്യമുള്ള ചെടിയിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ പോലും ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് അസുഖം വന്നാലും പ്രശ്നമില്ലല്ലോ അത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോലുമില്ല അതേപോലെ നമുക്ക് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നല്ല ആരോഗ്യമുള്ള തൈ ഉണ്ടാകണമെങ്കിൽ മണ്ണ് ട്രീറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ മണ്ണ് ട്രീറ്റ്മെൻറ്റില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇവിടെ നന്നായിട്ടുണ്ടായിട്ടില്ല എന്ന് ഉണ്ടാകും എല്ലാ സ്ഥലവും ഇതേപോലെ ഇരിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല എല്ലാ മണ്ണും ഇതേപോലെ ആകണമെന്ന് ഉറപ്പൊന്നുമില്ല നമുക്ക് അതുകൊണ്ടാണ് ഡോളോമീറ്റാ കക്കാപ്പൊടിയോ കുമ്മായോ എന്തെങ്കിലും ഇട്ട് നമ്മൾ കുഴിയിലൊരു അഞ്ചോ ആറോ പത്തോ ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് എല്ലുപൊടിയും പിണ്ണാക്കും ഒക്കെ ഇട്ട് ചാണകവും ഒക്കെ കൂടി ഇട്ട് ആ കുഴി നികത്തിയിട്ട് ആ കുഴിയിൽ ചുരക്ക വെക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചുരക്ക കയറി വരും മത്തം കയറി വരും ഇതെല്ലാം കൂടാതെ തന്നെ ഈ വെള്ളരി വർഗ്ഗ വിളകൾക്ക് ഏറ്റവും വലിയ ശല്യം എന്ന് പറഞ്ഞാൽ കായ്ച്ചയാണ് കായ്ച്ചയുടെ കെണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുളസി കെണിയാ ഫിറമോൺ കെണിയാണ് വെക്കുക അതിനുശേഷം എങ്ങാണെങ്കിലും ഇത് കയറ്റി വിട്ടോ നിറയെ ഉണ്ടാവും